ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു എസ് സി അടി 10-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ദേശീയത എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ പോകുന്ന ഈ പോർഷൻ്റെ ഭാഗം ഇപ്പോൾ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ നേരെ ചെന്നിട്ട് ആ പി ഡി എഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോണം. കാരണം ഞാൻ കുറച്ച് പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും, റിവിഷൻ നടത്തും. അതായത് ആ സമയത്ത് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഭാഗം ഒന്ന് വായിച്ച് പഠിക്കണം. എന്നിട്ട് ഞാൻ ഇവരുടെ ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ പറയാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാവുള്ളൂ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടിയിലെ വിദ്യാഭ്യാസവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇപ്പോൾ നടന്ന കമ്പനി ബോർഡ് എൽ ജി എസിന് ഇതിൽ നിന്നാണ് എന്ത് വന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ വിദ്യാഭ്യാസം ദേശീയത്തിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു കൊട്ടേഷനാണ്. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യമാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. നമുക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും എന്തിനു പാത്രമാകും, ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അത് ഈ അന്ന് പറഞ്ഞതാണെങ്കിൽ ഇന്നും സത്യമായ കാര്യമാണ്. ഇപ്പം ഇന്ന് വിദ്യാഭ്യാസമുള്ളവന് അല്ലെങ്കിൽ വിവരമുള്ളവന് എല്ലാവരുടെയും ഒരു ബഹുമാനം ലഭിക്കും. മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അപ്പം ശരിയായ വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസം നേടിയത് കൊണ്ടാണ്. മനസ്സിലായി? വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ റെസ്പെക്റ്റോടെ ചേട്ടാന്നും സാറെന്നൊക്കെ എന്നെ വിളിക്കുന്നതിന് കാരണം എന്താണ്? വിദ്യാഭ്യാസമാണ്. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം ഞാൻ നേടിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവ് പാത്രമെന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ്. നേരെ പറ അവക്കല്ലേ തലവേദന? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884. എവിടാ? പൂനെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884 പൂനെയിലാണ്. ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് മൂന്ന് ആൾക്കാർ ചേർന്നിട്ടാണ്. ഒന്ന് ജി ജി അഗാക്കർ. ഒന്നാരാണ്? ജി ജി അഗാക്കർ. രണ്ട് ബാലഗംഗാധര തിലക്. മൂന്ന് എം ജി റാനഡെ. മൂന്നാരാണ്? എം ജി റാനഡെ. അപ്പൊ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ആരൊക്കെയാണ്? ജി ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, എം ജി റാനഡെ. എം ജി റാനഡെ മുഴുവൻ പേരാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ എം ജി റാനഡെ. ഓക്കെ, ഇദ്ദേഹം ആരുടെ ഗുരുവാണ്? എം ജി റാനഡെ ആരുടെ ഗുരുവാണ്? എം ജി റാനഡെ ആരുടെ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് ആര്? എം ജി റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് ആര്? എം ജി റാനഡെ. ഓക്കെയാണല്ലോ. ഈ ഗോപാലകൃഷ്ണ ഗോഖല ആരുടെ ഗുരുവാണ്? ഗാന്ധിജിയുടെ, സരോജിനി നായിഡുവിന്റെ, മുഹമ്മദ് അലി ജിന്നയുടെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖല. ആരുടെയൊക്കെ? ഗാന്ധിജി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന, ഇവർ രണ്ടുപേരുടെയും ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ മാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ഗുരുവും ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് ആര്? എം ജി റാനഡെ. കേട്ടോ, എം ജി റാനഡെ. പാശ്ചാത്യ ഇന്ത്യയുടെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? എം ജി റാനഡെ. അല്ലാണ്ട് ഇതേ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ പഠിക്കും, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജി ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്ന എം ജി റാനഡെ എന്നിവർ ചേർന്ന് 1884 പൂനെയിൽ പോയി. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഓക്കെ അല്ലോ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ പേരാണ് ഫർഗൂസൺ കോളേജ്. എന്താണ്? ഫർഗൂസൺ കോളേജ്. അപ്പൊ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട കോളേജ് ഏതാണ്? ഫർഗൂസൺ കോളേജ്. ഈ ഫർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. എവിടെയാണ്? പൂനെയിലാണ്. അപ്പൊ ഫർഗൂസൺ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂനെയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയെന്നറിയാവോ? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അത് സ്ഥാപിച്ചത് ആരാണ്? ഡി കെ കാർവേ. ആരാണ്? ഡി കെ കാർവേ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്ര. അത് സ്ഥാപിച്ചത് ആരാണ്? ഡി കെ കാർവേ. ഡി കെ കാർവേ. അപ്പൊ വനിത എന്ന് പറയുന്ന വനിതകളാണല്ലേ ഹൃദയം കവർന്നെടുക്കുന്നത്, അല്ലേ? അവളെന്റെ ഹൃദയം കവർന്നെടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ വനിതാ സർവകലാശാല കവർന്നു. ഓക്കെ, ആരാണ്? ഡി കെ കാർവേ. ഓർത്ത് വെച്ചിരുന്നു. വനിതാ സർവകലാശാല കവർന്നെടുത്തു. ഏതെങ്കിലും വനിത നിന്റെ ഹൃദയം, ജോമിന്റെ ഹൃദയം കവർന്നെടുത്തിട്ടുണ്ടാ? ഒരുപാട് പേര് കവർന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാരുടെയെങ്കിലും ഹൃദയം കവർ ചെയ്തിട്ടുണ്ടോ? രണ്ടുപേരില്ല അല്ലേ? അയ്യോ, വിജയ കട്ട്. ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ പറയത്തില്ല. ഓക്കെ, ശരി. അടുത്ത്
പാവപ്പെട്ടവരും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. മനസ്സിലായ? നേരത്തെ രാജാറാം മോഹൻ റോയ് എന്താ പറഞ്ഞേ? അയ്യേ മാറണോ? ഏ കേട്ടിരിക്കാൻ പറ്റുമോ? തണുക്കയാണോ അതിനെ കേട്ടടിച്ചിട്ട്? കട്ടുണ്ടോ അവിടെ? ഏ ഇല്ലല്ലോ. നീ കേട്ടിരുന്നോ കേട്ടാ, ചോദ്യം ചോദിക്കൂല. ഓക്കെ എടൈ, ആ രാജാറാം മോഹൻ റോയ് എന്താ പറഞ്ഞേ? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത ഏവരുടെയും മാതൃകയും പാത്രമാകും. എന്നാൽ വേറൊരാൾ പറഞ്ഞതാണ്, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. മനസ്സിലായ? ഇപ്പം ഞാനൊരു പാവപ്പെട്ടനാണെന്ന് വിചാരിക്കുക, ഓക്കെ, എനിക്ക് വിദ്യാഭ്യാസം കിട്ടി. ഞാനൊരു പണക്കാരനാണെന്ന് വിചാരിക്കുക, എനിക്കും വിദ്യാഭ്യാസം കിട്ടി. അപ്പോൾ ആരും പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ, ഓക്കെ, വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ക്രൂരതയും കടന്നാക്രമണവും ഒക്കെ എന്ത് ചെയ്യും? ഒറ്റക്കെട്ടായി നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചെറുക്കാൻ കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്രസേൻ. ആരാണ് കേശബ് ചന്ദ്രസേൻ? ആരാണ് കേശബ് ചന്ദ്രസേൻ? ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കേശവൻ എന്ന് ഓർത്താ, കേശവൻ എന്ന് വെച്ചാൽ ആരാണ്? കേശവൻ വെച്ചാൽ കൃഷ്ണനല്ലേ, ശ്രീകൃഷ്ണനല്ലേ? കേശവൻ വെച്ചാൽ ശ്രീകൃഷ്ണനാണ്. അപ്പൊ ശ്രീകൃഷ്ണനല്ലേ പാണ്ഡവ എടുത്ത് പറഞ്ഞത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്ത് ചെയ്യണം, കടന്നാക്രമണത്തേക്ക് അത് എതിർക്കാൻ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അപ്പൊ കേശവനാണ് ഒറ്റക്കെട്ടായി നിന്ന് കടന്നാക്രമണമൊക്കെ എതിർക്കാൻ പറഞ്ഞത് ഓർത്താ കേട്ടാ. ഓക്കെ, അപ്പൊ അത് പറഞ്ഞത് കേശവ് ചന്ദ്ര സെൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡി കെ കാർവയാണ് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്, മഹാരാഷ്ട്രയിലാണെന്നും പറഞ്ഞു. അത് ഏത് വർഷമാണ്? 1916. അപ്പൊ 1884 പൂനെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഡി കെ കാർവെ 1916 ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഓക്കെ, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാ? ടാഗോർ. ഏത് ടാഗോർ? രവീന്ദ്രയാണോ രബീന്ദ്രയാണോ? പലരും തെറ്റിച്ച് പറയുന്നതും പല ടെക്സ്റ്റിലും തെറ്റിച്ചിരിക്കുന്ന ഒരു പേരാണ് ടാഗോറിന്റെ പേര്. ടാഗോറിന്റെ പേര് രവി, വായല്ല ബായാണ്, രബീന്ദ്രനാഥ ടാഗോർ എന്നാണ് കേട്ടോ. എന്താണ്? രബീന്ദ്രനാഥ ടാഗോർ. അപ്പൊ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ. അത് എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിൽ, ബംഗാളിൽ. കൊൽക്കത്തയിൽ അല്ലെങ്കിൽ ബംഗാളിൽ. ഓക്കെ, അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിക ഇസ്ലാമിക പോയി അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക നേതാക്കളെ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം എ അൻസാരി. ഓക്കെ, ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം എ അൻസാരി. ഡോക്ടർ സക്കീർ ഹുസൈൻ, എം എ അൻസാരി. അപ്പൊ ഇത്രയും പേര് ചേർന്നിട്ടാണ് എന്ത് സ്ഥാപിച്ചത്? ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത ഏവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 84 പൂനെ. ഓക്കെ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തികള് ജിജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, എം മഹാദേവ ഗോവിന്ദ റാനഡെ, എം ജി റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച കോളേജിന്റെ പേര് ഫെർഗൂസൺ കോളേജ്. അതെവിടെയായിരിക്കും? പൂനെയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവെ, മഹാരാഷ്ട്രയിലാണ്. ഏത് വർഷം? 1916. ഓക്കെ ആണല്ലോ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുമെന്ന് പറഞ്ഞത് ആരാ? കേശവചന്ദ്രസെൻ ആണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാൾ. ഓക്കെ, അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക നേതാക്കള് മുഹമ്മദ് അലി, മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, സാക്കിർ ഹുസൈൻ, എം എ അൻസാരി. മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, സാക്കിർ ഹുസൈൻ, എം എ അൻസാരി. ഇത്രയും പഠിച്ചോ? ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് പഠിക്കുക, ഞാൻ നിങ്ങളൊന്ന് ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ ശരി. ഹലോ, രാജാറാം മോഹൻ റോയ് എന്ത് പറഞ്ഞു? പറ. രാജാറാം മോഹൻ റോയ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എവിടെ ആദരവ് പാത്രമാകും. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം? എവിടെ? പൂനെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഓക്കെ, ഈ എം ജി റാനഡ് ആരുടെ ഗുരുവാണ്? ഗോപാലകൃഷ്ണ ഗോഖൽ അല്ലേ? ഓക്കെ, ഇവിടെ ഈ ഗോപാലകൃഷ്ണ ഗോഖൽ ആരുടെയൊക്കെ ഗുരുവാണെന്ന് പറഞ്ഞാണ്? ഗാന്ധിജി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, ഇവിടെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചാര്? ഡി കെ കാർവെ. അതെവിടെയാണ്? മഹാരാഷ്ട്ര. ഏത് വർഷം? 1916. ഓക്കെ, ഇനി അടുത്ത് കേശബ് ചന്ദ്രസേൻ എന്ത് പറഞ്ഞു?
പാവപ്പെട്ടവനും പണക്കാരനും ശരിയായ വിദ്യാഭ്യാസം നേടിയ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം അടിച്ചമർത്തലും ക്രൂരതയും ഒറ്റക്കെട്ട ചെറുത്ത് നിൽക്കാൻ കഴിയും. ഓക്കെ, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാ? ആരാ? രവീന്ദ്രനാഥ് ടാഗോർ. കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോർ. ഓക്കെ, എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാള്. അലിഗഡിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സർവകലാശാല, എൻ്റെ പേരെന്ന് പറഞ്ഞേ? ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല. ഓക്കെ, ആരൊക്കെടാ സ്ഥാപിച്ചത്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ, എം എ അൻസാരി. ഓക്കെ ശരി. എൻ്റെ അടുത്ത വാർത്താ പദ്ധതി, നമ്മുടെ ഗാന്ധിജിയുടെ സ്വന്തം വാർത്താ പദ്ധതി, ഗാന്ധിജിയുടെ സ്വന്തം വാർത്താ പദ്ധതി കേട്ടാ. ഈ വാർത്താ പദ്ധതി ഏത് വർഷമാണ്? 1937. 1937 കേട്ടാ. 73 പോണോ? വാർത്താ വിദ്യാഭ്യാസ പദ്ധതി, നമ്മുടെ ഗാന്ധിജിയുടെ സ്വന്തം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി കൊടുത്താണ് കേട്ടോ. വാർത്താ വിദ്യാഭ്യാസ പദ്ധതി 1937. അപ്പൊ ഗാന്ധിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഏത് വർഷമാണ്? 1937. ഓക്കെ, 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി. വാർത്താ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം? എടാ, ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്നതിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ രീതി ഏതെന്ന്. അവിടെ വാർദ്ധയും നെയ്ത്താലും ഓപ്ഷൻ ഇല്ലായിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം? ഓക്കെ, അപ്പോൾ വാർദ്ധാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇത് മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഏത് വർഷമാണ്? 1937. ഉൽപ്പാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് അഭിപ്രായപ്പെട്ടത് ഇന്ന് വന്നില്ലേ ചോദ്യം. ഓക്കെ, ഉൽപ്പാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, എത്ര മുതൽ? 8 മുതൽ. നമ്മളെ പ്രശ്നം എന്തെന്നറിയാവോ, നമ്മൾ 6 14 6 14 6 14 എവിടെ പഠിച്ചിട്ടുണ്ട്? ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം, ഭരണഘടന പഠിച്ച സമയത്ത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ 6 14 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ 8 14 പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. 7 14 പറഞ്ഞിട്ടുണ്ട്, ആണെന്നറിയാവോ? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ പറഞ്ഞത് 7 പറഞ്ഞു. നമ്മൾ പഠിക്കും കേട്ടാ. അപ്പൊ ഗാന്ധിജി 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണം. എന്താണ്? 8 മുതൽ 14 വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അതായത് നിർബന്ധമായി പഠിപ്പിച്ചിരിക്കുന്നു അവര്, മനസ്സിലായാ? ഇനി വിദ്യാഭ്യാസം നൽകേണ്ടത് മാതൃഭാഷയിലായിരിക്കണം. വിദ്യാഭ്യാസം നൽകേണ്ടത് മാതൃഭാഷയിൽ. ഇന്നത്തെ 3 സ്റ്റേറ്റ്മെന്റ് ആയേ, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു? പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രാധാന്യം നൽകണമെന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസം ചോദിച്ചു പറയുന്നുണ്ട് ഗാന്ധിജി. ഗാന്ധിജി പറഞ്ഞ 3 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 1, 8 to 14 എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കണം. 2, ഏതെങ്കിലും ഉൽപ്പാദനക്ഷമമായ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വിദ്യാഭ്യാസം നൽകേണ്ടത്. 3 കാര്യം, വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്തിലാണ്? മാതൃഭാഷയിലാണ്. ഇത് 3 ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്. മനസ്സിലായല്ലോ? ഏതിൽ പറഞ്ഞത്? വാർത്താ പദ്ധതി അല്ലെങ്കിൽ നെയ്യും താലിൽ പറഞ്ഞത് കേട്ടാ. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നെയ്യും താലിം, ഇവിടെ നെയ്യും താലിം എന്നറിയപ്പെട്ടു. നെയ്യും താലിം എന്ന വാക്കിൻ്റെ അർത്ഥം നൂതന വിദ്യാഭ്യാസം. എന്താണ് നൂതന വിദ്യാഭ്യാസം? അപ്പൊ ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ മാതൃക ഏത് പേരിൽ അറിയപ്പെട്ടു? നെയ്യും താലിം എന്ന പേരിൽ അറിയപ്പെട്ടു. നെയ്യും താലിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നൂതന വിദ്യാഭ്യാസം. അപ്പൊ നെയ്യും താലിം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാർത്താ പദ്ധതി അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഗാന്ധിജി. ആരാണ്? ഗാന്ധിജി. 1937 INC വാർത്താ സമ്മേളനം, 1937 INC സമ്മേളനം നടന്ന എവിടെയാണ്? വാർത്തയിലാണ്. വാർത്താ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി ഒരാളെ നിയമിച്ചു. അതാരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പൊ 1937 INC വാർത്താ സമ്മേളനം, 1937 INC സമ്മേളനം നടന്നുവെച്ചിട്ടാണ് വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിൽ ഈ പദ്ധതിയെ കുറിച്ച്, അതായത് വാർത്താ പദ്ധതി, സോറി, ഈ ഗാന്ധിജിയുടെ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. മനസ്സിലായല്ലോ? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കാണ്? വീരേശലിംഗം പന്തലുവിന്റെ വാക്കാണ്. ഈ പേജിൽ തന്നെ എന്തുമാത്രം ചോദ്യങ്ങൾ PSC ചോദിച്ചെന്നറിയാവോ? വിദ്യാഭ്യാസം ദേശീയ ചെറിയ ചാപ്റ്റർ അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ നമ്മൾ പഠിച്ചത്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ പഠിച്ച ആളെ ഒന്നുകൂടെ പറയണം. വാർദ്ധാ പദ്ധതി ഏത് വർഷം? വാർദ്ധാ പദ്ധതി മുന്നോട്ട് വ്യക്തി, വാർദ്ധാ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിൽ വിദ്യാഭ്യാസം. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? 8 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. 2, വിദ്യാഭ്യാസം നൽകേണ്ടത് മാതൃഭാഷയിലായിരിക്കണം. 3, ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം എന്ത് നൽകേണ്ടത്? വിദ്യാഭ്യാസം നൽകേണ്ടത്. ഓക്കെ, ഗാന്ധി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? നെയ്ം താലിം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് നെയ്ം താലിം എന്ന വാക്കിന്റെ അർത്ഥം? നൂതന വിദ്യാഭ്യാസം എന്നാണ് വാക്കിന്റെ അർത്ഥം. 1937 INC വാർത്താ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ ആണല്ലോ. ശരി, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാകുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഇത്ര സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ആൾ എന്താണ്? അയാൾ വീരനാണ്, ഒരു വീരനായിരിക്കും. മനസ്സിലായല്ലേ? നമ്മൾ വനിതകൾ ഹൃദയം കവർന്നു എന്ന് പറഞ്ഞ കണക്ക് എന്താണ്? സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് ആരാണ്? ഒരു വീരനായിരിക്കും. ഒറ്റക്കെട്ടായി നിന്ന് പൊരുതാൻ പറഞ്ഞത് ആരാണ്? കേശവനാണ്. കേട്ടാ, മനസ്സിലായില്ല? അപ്പൊ നമ്മൾ 3 കൊട്ടേഷനാണ് പഠിച്ചത് ഇവിടെ. ഓക്കെ, അപ്പൊ 3 കൊട്ടേഷൻ ഒന്നുകൂടെ പറയുകയാണേ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ എല്ലാവരും ഇന്ത്യയിലെ എല്ലാ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരപാത്രമാവെന്ന് പറഞ്ഞത് രാജേന്ദ്ര മോഹൻ റോയ്. പാവപ്പെട്ടനും പണക്കാരനും വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ, ക്രൂരതകൾ, അടിച്ചമർത്തലുകൾ ഇതെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കും എന്ന് പറഞ്ഞത് കേശവചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാകുന്നു എന്ന് പറഞ്ഞത് ആരാണ്? വീരശ്ലിംഗം പന്തലുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വാർദ്ധാ വിദ്യാഭ്യാസ പദ്ധതിയും വീരശ്ലിംഗം പന്തലും പറഞ്ഞ ഈ കൊട്ടേഷൻ പഠിക്കുക. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? ചോദിക്കും. ശുഭനെ പോകും. വാർത്താ പദ്ധതി ഏത് വർഷം? 37. വാർത്താ പദ്ധതി മുന്നോട്ട് വെച്ചത് ആര്? വാർത്താ പദ്ധതി ലക്ഷ്യം എന്താണ്? ഓക്കെ, വാർത്താ പദ്ധതിയിലെ 3 ആശയങ്ങൾ എന്തൊക്കെയാണ്? 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം. ഏതെങ്കിലും ഒരു ഉൽപാദനക്ഷമതയുള്ള തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. അടുത്തത് മാതൃഭാഷ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? നെയ്ം താലിം എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, 1937 ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് INC എവിടെ നടന്ന സമ്മേളനം? നിയമിച്ചത് ആരെയാണ്? ഓക്കെ, വീരേശലിംഗം മന്ദൽ എന്ത് പറഞ്ഞു? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് വിദ്യാഭ്യാസം ദേശീയ എന്നുള്ള ഒരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ.